हलो फ्रेंड्स, इंडियन मेडिकल काउंसिल कणक्कनुसरिच्च् इंडिययिल ഏകദേശം 20 ലക്ഷത്തിൽ പരം രജിസ്റ്റേർഡ് നേഴ്സസ് ആണുള്ളത്. അതിൽ തന്നെ 18 ലക്ഷം നേഴ്സസും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് വന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 75% വീടുകളിലും ഒരു നേഴ്സ് എങ്കിലും ഉണ്ട്. 1960കളുടെ ആരംഭഘട്ടത്തിലാണ് നേഴ്സസ് ആദ്യമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോയി തുടങ്ങിയത്. അത് ഇന്ന് 2020 ആയപ്പോഴേക്കും ഏറ്റവും കൂടുതൽ നേഴ്സസ് ചേക്കേറുന്ന ഒരു രാജ്യം യുകെ ആയി മാറിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകളിലുമുള്ള ധാരാളം വേക്കൻസികളാണ്. യുകെയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ നേഴ്സസും ഇവിടെ വന്നിട്ട് പിന്നമ്പരകം കിട്ടി അവരെല്ലാവരും തന്നെ ബാൻഡ് 5 നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മുടെ നാട്ടില് ധാരാളം ആൾക്കാരാണ് ഇപ്പോഴ് OET IELTS ഒക്കെ പഠിക്കാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം തന്നെ നല്ല പ്രതീക്ഷ ഏകുന്ന വാർത്തകളാണ് ഇപ്പോഴും യുകെയിൽ നിന്ന് വരുന്നത്. യുകെയിലെ നേഴ്സിംഗിന്റെ വേക്കൻസി ഈ അടുത്ത കാലത്ത് എങ്ങും തന്നെ തീരാനായിട്ട് പോകുന്നില്ല. ഈ ഒരു വിന്റർ കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് 10,000 നേഴ്സസിനെ അവർക്ക് എത്ര നേഴ്സസിനെ ഇപ്പോഴ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും അത്രയും നേഴ്സസിനെ എത്രയും പെട്ടെന്ന് യുകെയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോഴ് അവർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഇപ്പോഴ് എല്ലാവർക്കും അറിയാം, യുകെയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴ് മിക്കവാറും ഉള്ള എല്ലാ ഓഫീസുകളും ഇപ്പോഴ് പകുതി അടഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് ഇവിടുന്ന് COS കിട്ടാനായാലും നാട്ടിൽ നിന്ന് നമുക്ക് വിസ അടിച്ചു കിട്ടാനായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴ് പുതുതായിട്ട് വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ COS ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ നേഴ്സസിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ വിസകള് പ്രയോറിറ്റി വൈസില് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ അവർ ധാരാളം നേഴ്സസിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേഴ്സസ് ഇന്ത്യയെ പോലെ തന്നെ വന്നിരുന്നത് ഫിലിപ്പൈൻസിൽ നിന്നായിരുന്നു. എന്നാൽ ഫിലിപ്പൈൻസ് അവരുടെ നേഴ്സസിനെ ഇപ്പോഴവര് യുകെയിലേക്ക് വിടുന്നത് കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴ് അവർ കേരളത്തിലേക്ക് യുകെ ഗവൺമെന്റ് കണ്ണു നട്ടിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 6 മാസമായി ഇവിടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മലയാളി നേഴ്സസ് നടത്തിയ സ്തുത്യർഹമായ ആ ഒരു സേവനം കണക്കിൽ എടുത്തുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേഴ്സസിനെ അവര് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി നേഴ്സസിന്റെ അത്രയും മിടുക്കരായിട്ടുള്ള ഒരു നേഴ്സിനെ അവർക്ക് വേറെ എങ്ങു നിന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ ഒരു 7-8 മാസത്തിന് മുമ്പ് ഇവിടെ എത്തിയ നേഴ്സസ് അവരവരുടെ OSCE കഴിഞ്ഞ് ഒരു 6 മാസമായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പല വാർഡുകളിലും ഇൻചാർജ് ആയിട്ടാണ് അവര് ഡ്യൂട്ടി ചെയ്യുന്നത്. അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള നേഴ്സസ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്നും യുകെയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളായ നമ്മളുടെ നേഴ്സസിനെ യുകെ ഗവൺമെന്റ് പ്രയോറിറ്റി വൈസിൽ അവരെ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ട്രസ്റ്റുകളിലും വന്നപ്പോഴേ അവർക്ക് ഫ്രീ അക്കോമഡേഷനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ചാർജും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ചില ട്രസ്റ്റുകളെല്ലാം തന്നെ അവരുടെ മാസം അവരുടെ സാലറിയിൽ നിന്നും പൈസ കട്ട് ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴവര് വീണ്ടും ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വിന്റർ സീസണിലേക്ക് പുതുതായിട്ട് വരുന്ന നേഴ്സസിന്റെ 1 രൂപ പോലും അവര് ഈടാക്കത്തില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇനിയും വരുന്ന നേഴ്സസിനെ യുകെയിൽ എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗവൺമെന്റ് ഏകദേശം 28 മില്യൺ പൗണ്ടാണ് യുകെയിലേക്കുള്ള നേഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനായിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെ എത്ര മാത്രം നേഴ്സസിന്റെ വേക്കൻസികളാണ് ഉള്ളത്. ഇവർക്ക് ഏത് രാജ്യത്തു നിന്നും നേഴ്സസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവര് ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇവരുടെ തീരുമാനം ഇപ്പോഴത്തത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള അവരുടെ ഫർദർ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് 150 മില്യൺ പൗണ്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് നേഴ്സസിന് വേണ്ടി എത്ര മില്യൺ പൗണ്ട് ചെലവഴിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രാജ്യത്ത് നേഴ്സസിന്റെ എത്രമാത്രം വേക്കൻസികളാണ് ഇപ്പോഴും ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ പഠിക്കുന്ന ആൾക്കാര് പലരും പറയുന്നുണ്ട് ഇപ്പോഴ് IELTS പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് OET പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പിന്നെയും പറയാം, നിങ്ങൾ 2-3 പ്രാവശ്യം നിങ്ങൾ പരാജയപ്പെട്ടെങ്കിലും നിങ്ങൾ വീണ്ടും എഴുതിയിട്ട് എങ്ങനെ
എങ്കിലും OET IELTS നിങ്ങൾ പാസ്സാകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ആ CBT എക്സാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ GNM ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോഴും ഇവിടെ GNMO അല്ലെങ്കിൽ BSc നേഴ്സോ MSc നേഴ്സോ ഇത് ആര് വന്നു കഴിഞ്ഞാലും ഒരേ കാറ്റഗറിയിലാണ് ഇവിടേക്ക് വരുന്നത്. അവർക്ക് ബാൻഡ് 5 നേഴ്സായിട്ടാണ് അവരിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യാതൊരു വ്യത്യാസവും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ GNM ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ മാറി നിൽക്കേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾ IELTSO OET പാസ്സായി CBT കൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സിങ് തുടങ്ങാനായിട്ട് സാധിക്കും. ഇനിയിപ്പോഴും 6 മാസത്തിന് ഉള്ളിലായിട്ട് ഇവിടെ പ്രോസസ്സിങ് വളരെ വേഗത്തിൽ തന്നെ നടക്കാനായിട്ടാണ് ഇപ്പോഴും ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാര് ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഇപ്പോഴും റീസെന്റ്ലി നിങ്ങൾ OET IELTSO പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവർ ഓൺലൈൻ ഇന്റർവ്യൂ സ്കൈപ്പ് ഇന്റർവ്യൂ ആണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. കാരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആർക്കും തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും സ്കൈപ്പ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. നിങ്ങളുടെ സ്കൈപ്പ് ഇന്റർവ്യൂയിൽ നിങ്ങൾക്ക് ഒരു 90% നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ പാസ്സാകാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ വന്ന നേഴ്സസ് എല്ലാം തന്നെ അവരുടെ സ്കൈപ്പ് ഇന്റർവ്യൂയിൽ അവർ പാസ്സായിട്ടുണ്ട്. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ OET പാസ്സായി അല്ലെങ്കിൽ IELTS പാസ്സാകുന്നതോടെ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം അവർക്ക് മനസ്സിലാകും. അതുമാത്രമല്ല ഇവിടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വന്ന എല്ലാ നേഴ്സസും നല്ല ബ്രില്യന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവർ പല വാർഡുകളിലും ഇൻചാർജ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന നേഴ്സസിന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ട് അവർക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വന്ന് എക്സ്പീരിയൻസിന്റെ അനുസരിച്ച് ഇവർക്ക് ബാൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നാട്ടിലിതുപോലെ 10-15 വർഷമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് 7 ബാൻഡ് 8 ഒക്കെ പോകാനായിട്ട് സാധിക്കും. കാരണം ഒരു മേട്ടറിന്റെ പദവിയിലേക്കൊക്കെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ UKയിൽ എത്തിയ മിക്കവാറും എല്ലാ നേഴ്സസും അവർ OSCE എക്സാമുകൾ ഒക്കെ പാസ്സായിട്ട് ഇപ്പോഴും നേഴ്സായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധാരാളം നേഴ്സസ് ആണ് ഇവിടെ എത്തിയത്. പക്ഷേങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് 3 പ്രാവശ്യം OSCE എഴുതി കഴിഞ്ഞ് തോറ്റുപോയി കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടതായി വരില്ലേ എന്ന്. കഴിഞ്ഞ ആ ഒരു 7-8 മാസത്തിന് ഉള്ളിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു നേഴ്സ് പോലും OSCE പരാജയപ്പെട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയതായിട്ട് നമുക്ക് അറിവില്ല. ഇവിടെ വന്നിരിക്കുന്ന പുതുതായിട്ടുള്ള എല്ലാ നേഴ്സസും ആദ്യത്തെ പ്രാവശ്യം അവർ പരാജയപ്പെട്ടാലും 100% സെക്കൻഡ് ടൈമിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ആരും തന്നെ ഇതുവരെ പരാജയപ്പെട്ട് അവരുടെ ചാൻസ് തീർന്നിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. OSCE എന്ന് പറയുന്നത് വലിയ ഒരു ബാലികാറാമലയൊന്നുമല്ല. നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ട്. ഇവിടെ 2 ചാൻസിന് അപ്പുറം പോയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇതുവരെ അറിയില്ല. മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും തന്നെ 2-ാമത്തെ പ്രാവശ്യം അവർ പാസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ OET പാസ്സാകുക എന്നുള്ളതാണ്. പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UKയിലേക്ക് ഇനിയും ഫ്രീ ആയിട്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം IHS ഹെർചാർജ് എല്ലാം തന്നെ ഇവിടെ നിർത്തലാക്കിയിട്ടുണ്ട്. നേഴ്സസിന്റെ ഇവിടുത്തെ ക്ഷാമം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതുപോലൊക്കെയുള്ള ചാർജുകൾ കൂടുതലും അവർ നിർത്തലാക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ പരിരക്ഷ കിട്ടും. പക്ഷെ UKയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിലെ സേവനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ഗവൺമെന്റ് വളരെയധികം സഹായകരമായ കാര്യങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് UK എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ എത്തിയ പല നേഴ്സസും ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടില് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളില് മിക്കവാറുമുള്ള ആൾക്കാര് ICU അല്ലെങ്കിൽ ഓർത്തോപീഡിക്കില് അല്ലെങ്കിൽ കാത്ത് ലാബില് ഇതുപോലൊക്കെയുള്ള
സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചിലർക്ക് മറ്റു പല വാർഡുകളിലുമാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വാർഡുകളിൽ നിന്ന് അവർക്ക് മറ്റു വാർഡുകളിലേക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ട്രസ്റ്റിൽ നിങ്ങൾക്ക് ഏത് വാർഡിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ വാർഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാത്ത് ലാബ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസിയു എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ വാർഡിൽ വേക്കൻസി വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ തന്നെ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ വേക്കൻസികൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വേക്കൻസികൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, ഹസ്ബൻഡിന് ജോലി കിട്ടുന്നില്ല, സ്കൂള് ശരിയാവുന്നില്ല, ഞങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന്. നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല. കാരണം മിക്കവാറും ട്രസ്റ്റുകൾ എല്ലാവരും തന്നെ അവർ പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് വേറൊരു സ്ഥലത്തായിരിക്കും ഉള്ളത്, അവിടേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കണ്ടുപിടിച്ച് അവർ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരും എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മാറാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റലുകാർ അങ്ങനെ നിങ്ങളെ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവിടെ 3 വർഷം നിൽക്കണം, അങ്ങനൊന്നും അവർ കടമ്പിടുത്തം പിടിക്കാറേയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് അത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ നിങ്ങൾ ആദ്യം നിങ്ങൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ജോലി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അവർ ഇഷ്യൂ ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. ഇപ്പോഴും പുതുതായിട്ട് ഒരു വിന്റർ തീരുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് 10,000 നഴ്സസിനെ UKയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഴ്സസ് വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇവിടുത്തെ ഒരു സേവന മികവ് കണ്ടതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്കവാറുമുള്ള എല്ലാ ട്രസ്റ്റുകളും ഇപ്പോഴും മലയാളി നഴ്സുമാരുടെ മേലെയാണ് കണ്ണുവച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ മലയാളി മാലാഖമാർക്ക് ആണ് എന്നുള്ളത് നമുക്ക് തന്നെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.